നമസ്കാരം കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന തലക്കെട്ടുകളിലേക്ക്. രാഹുൽ ഗാന്ധി എംപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കി ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് വിജ്ഞാപനം ഇറക്കിയത്. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. മധ്യതെക്കൻ കേരളത്തിലെ കിഴക്കൻ മേഖലയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്ന് പ്രവചനം. ക്യാമറയിൽ പതിഞ്ഞത് സ്പ്ലെൻഡർ, ചലാൻ വന്നത് റോയൽ എൻഫീൽഡിന്. താൻ ചെയ്യാത്ത ട്രാഫിക് നിയമലംഘനത്തിന് പിഴ ലഭിച്ച ടെക്നോ പാർക്ക് ജീവനക്കാരൻ. പ്രശസ്ത കർണാടക സംഗീതജ്ഞയും ചലച്ചിത്ര പിന്നണി ഗായികയുമായ ബോംബെ ജയശ്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മസ്തിഷ്കാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കേരളത്തിൽ വീണ്ടും കോവിഡ് മരണം. മുഴപ്പിലങ്ങാട് സ്വദേശിയായ 86 വയസ്സുകാരന്റെ മരണമാണ് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഈ മാസം 22 സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കർഷകർക്ക് സപ്ലൈകോയുടെ ഇരുട്ടടി. അസാധാരണ ഉത്തരവ്. 5 ഏക്കറിൽ കൂടുതൽ നെല്ലളക്കുമ്പോൾ സർക്കാർ വിഹിതമില്ല. കോഴിക്കോട് റഷ്യൻ യുവതി പരിക്കേറ്റ് ചികിത്സ തേടിയ സംഭവം. സുഹൃത്ത് കസ്റ്റഡിയിൽ. സ്വപ്ന സുരേഷിന്റെ ചിത്രം ചേർത്ത് വ്യാജ പ്രചരണം. പ്രതിപക്ഷ നേതാവ് സൈബർ പോലീസിൽ പരാതി നൽകും. ഗർഭപാത്രത്തിൽ മുഴ. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ യുവതി മരിച്ചു. ആശുപത്രിക്കെതിരെ കുടുംബം. പാറശാലയിൽ അംഗൻവാടിയിലെത്തിയ ഹൃദ്രോഗി കൂടിയായ 3.5 വയസ്സുകാരന് നേരെ അംഗൻവാടി ആയയുടെ അതിക്രമം. നിരോധിത സംഘടനകളിലെ അംഗത്വം കുറ്റകരം. 2011 ഉത്തരവ് തിരുത്തി സുപ്രീംകോടതി. 7 മാസത്തിനിടെ സംസ്ഥാനത്ത് 3 കമ്പനികളുടെ പാലിൽ മായം കണ്ടെത്തിയിട്ടുണ്ടെന്ന് ക്ഷീരവികസന വകുപ്പ്. ഡൽഹിയിൽ ഉപരാഷ്ട്രപതിയെ സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉപരാഷ്ട്രപതിക്ക് കേരളത്തിലേക്കും അദ്ദേഹത്തിന്റെ ക്ഷണം. ടോപ്പ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.